യൂണിഫോം സിവിൽ കോഡ്, ഏകീകൃത സിവിൽ നിയമം കൊണ്ടുവരുന്നു എന്നതാണ് ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലുമുള്ള ചർച്ച. അതിന് ഗവൺമെൻറ് തന്നെ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ തേടിയിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. എന്താണ് ഏകീകൃത സിവിൽ കോഡ്, എങ്ങനെയാണ് അത് നടപ്പിലാക്കുന്നത്, എന്തുകൊണ്ടാണ് അത് എതിർക്കപ്പെടുന്നത് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ വളരെ ലളിതമായി വിശദീകരിക്കുന്നത്. 44-ാം അനുച്ഛേദത്തിൽ, ഭരണഘടനയുടെ 44-ാം അനുച്ഛേദത്തിൽ ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട് എന്നതുകൊണ്ടാണ് ഈ ഒരു കാര്യം ഉയർത്തിക്കൊണ്ടുവരുന്നത് ഗവൺമെൻറ്റും മറ്റു ഇതിൻ്റെ അനുബന്ധ വകുപ്പുകളും. ഈ 44-ാം അനുച്ഛേദം നിർദ്ദേശിക തത്വങ്ങളിലെ അനുച്ഛേദമാണ്. അതുകൊണ്ട് അത് അങ്ങനെ അങ്ങ് നടപ്പിലാക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് തന്നെയാണ് വസ്തുത. 2018-ൽ ഇതേ കാര്യം ഉന്നയിക്കുകയും നിയമനിർമ്മാണ സഭയും മന്ത്രിസഭയും മൊത്തത്തിൽ ഇത് തള്ളിക്കളയുകയും ഇന്ത്യക്ക് ഇങ്ങനെ ഒരു ചർച്ച ഇപ്പോൾ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിവാക്കുകയുമാണ് ചെയ്തത്. എന്നാൽ അതാണ് പിന്നീട് ഇപ്പോൾ വീണ്ടും ചർച്ചയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. എന്നാൽ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഇങ്ങനെ ഒരു നിയമമുണ്ടോ? ഉണ്ട്, ഗോവയിലുണ്ട്. ഈ ഗോവയിൽ ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരാനുള്ള കാരണം കൂടിയുണ്ട്. ഗോവ ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ ഗോവ ഇന്ത്യക്കൊപ്പമില്ല. ഗോവ ഭരിച്ചിരുന്നത് പോർച്ചുഗീസുകാരായതുകൊണ്ട് തന്നെ ആ സമയത്ത് അവരുടെ ഏകപക്ഷീയമായൊരു നിയമം അവിടെ നിലനിന്നിരുന്നു. ആ നിയമം അതുപോലെ തന്നെ ഇന്ത്യ പിന്നീട് ഇന്ത്യയിലേക്ക് ഗോവ ചേരുമ്പോൾ അങ്ങനെ തന്നെ നിലനിർത്തുകയായിരുന്നു. അതിനുകൂടി കാരണമുണ്ട്. അവിടുത്തെ സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക അന്തരീക്ഷങ്ങളൊക്കെ അടിസ്ഥാനമാക്കിയായിരുന്നു അങ്ങനെ ആ നിയമം ഗോവയിൽ നിലനിർത്തിയത്. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലൊന്നും തന്നെ അങ്ങനെ ഒരു നിയമം ഇല്ല. ഇന്ത്യയിൽ രണ്ട് തരത്തിലുള്ള നിയമങ്ങളുള്ളത്, ഒന്ന് സിവിൽ നിയമങ്ങളും മറ്റൊന്ന് ക്രിമിനൽ നിയമങ്ങളും, പിന്നെ മറ്റു തരത്തിലുള്ള പല നിയമങ്ങളും. ഇവയെല്ലാം രാജ്യത്തുള്ള ജനങ്ങൾക്ക് ഒരുപോലെയാണ്, 100% ഒരേപോലെയാണ് എല്ലാവർക്കും ഉള്ളത്. എന്നാൽ ചില പേഴ്സണൽ നിയമങ്ങളുണ്ട്, വ്യക്തിഗത നിയമങ്ങളിൽ ചില മാറ്റങ്ങളുണ്ട്. അത് അവരുടെ വിശ്വാസങ്ങൾക്കനുസരിച്ചാണ് മാറിയിട്ടുള്ളത്. പ്രത്യേകിച്ച് വിവാഹം, വിവാഹമോചനം, സ്വത്തവകാശ നിയമം, ദത്തെടുക്കൽ എന്നീ കാര്യങ്ങളിലൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള ഒരു മതാടിസ്ഥാനത്തിലുള്ള നിയമമാണ് ഇന്ത്യൻ ഭരണഘടനയിലുള്ളത്. അതിന് കാരണം കൂടിയുണ്ട്. ഇന്ത്യയുടെ ആദ്യ കാലഘട്ടങ്ങളിൽ തന്നെ, ബ്രിട്ടീഷ് ഭരണകാലഘട്ടങ്ങളിൽ തന്നെ ഈ നിയമങ്ങൾ ഏകപക്ഷീയമായി കൊണ്ടുവന്നതുകൊണ്ട് തന്നെ അന്ന് മതാടിസ്ഥാനത്തിലുള്ള എതിർപ്പുകളും ലഹളകളും ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യത്തിന് ശേഷവും ഇന്ത്യ ഈ കാര്യങ്ങളൊക്കെ തന്നെ അഡാപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കാരണം ഇന്ത്യയിൽ ഈ ബ്രിട്ടീഷുകാരുണ്ടാക്കി വെച്ച കുറേ കാര്യങ്ങൾ ഇന്നും ഇന്ത്യ അതുപോലെ തന്നെ കൊണ്ടുപോകുന്നുണ്ട്. ഈ നിയമങ്ങളിലും ചില മാറ്റങ്ങളൊന്നും വരുത്താതെ പോകുന്നുണ്ട്. എന്നാൽ ഭരണഘടനയുടെ നിർമ്മാണ കാലഘട്ടങ്ങളിൽ ഈ വ്യക്തികളുടെ വ്യക്തിഗത സ്വാതന്ത്ര്യം, മതാടിസ്ഥാനത്തിലുള്ള വ്യക്തികളുടെ വിശ്വാസത്തെ അതുപോലെ തന്നെ മാനിക്കണമെന്ന അടിസ്ഥാനത്തിൽ ഈ നിയമങ്ങൾ അന്നുള്ളതുപോലെ തന്നെ ഇന്ത്യൻ നിയമവ്യവസ്ഥയിലേക്ക് മാറ്റി നല്ല രീതിയിൽ അച്ചടക്കത്തോടു കൂടി ഒരു ഭരണഘടന ഉണ്ടാക്കി കൊണ്ടുവരികയും അത് അങ്ങനെ കൊണ്ടുവരാൻ കാരണം പൗരന്മാരുടെ അവകാശങ്ങൾക്ക് മുകളിൽ, അവരുടെ മൗലിക അവകാശങ്ങൾക്ക് മുകളിൽ നിയമങ്ങൾ വരരുത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവരുടെ വിശ്വാസത്തിനടിസ്ഥാനത്തിൽ ഈ നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അത് വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഇന്ത്യയിൽ നടന്നിരുന്ന നിയമ സംഹിതകളിലുള്ള മാറ്റങ്ങളിൽ തന്നെ ഇങ്ങനെ കൃത്യമായി അവബോധമുള്ളത് കൊണ്ട് തന്നെയാണ് ഭരണഘടന എഴുതുമ്പോഴും ഇങ്ങനെ അവരുടെ വിശ്വാസങ്ങളെ കൃത്യമായി പാലിക്കണം, അവരുടെ വിശ്വാസങ്ങൾക്ക് കൃത്യമായ അവകാശങ്ങളുണ്ട്, ഇന്ത്യയിൽ അത് നിർബന്ധമായിട്ടും ഒരു സെക്യുലർ രാഷ്ട്രമായതുകൊണ്ട് തന്നെ കൃത്യമായി അത് പാലിക്കേണ്ടതുള്ളൂ എന്നുകൊണ്ട് തന്നെയാണ് ഈ നിയമങ്ങൾ ഇങ്ങനെ വന്നിട്ടുള്ളത്. സെക്യുലർ അല്ലെങ്കിൽ മാറ്റം വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഈ നിയമം വരുമ്പോൾ, അനുച്ഛേദം 44 പറഞ്ഞുകൊണ്ട് ഈ നിയമം മുന്നോട്ട് വരുമ്പോൾ അതിന് മുകളിലുള്ള ഭരണഘടനയിലെ അനുച്ഛേദം 37 പ്രകാരം ഇതിനെ എതിർക്കാം. അതുപോലെ തന്നെ 31 പറയുന്ന പോലെ ഭരണഘടന അനുച്ഛേദം 14-19 വിഭാഗങ്ങളിൽ പെടുന്ന മൗലിക അവകാശങ്ങളുടെ ലംഘനമായിട്ട് ഈ നിയമങ്ങളെ നമ്മൾക്ക് പറഞ്ഞുകൊണ്ട് തന്നെ കോടതിയിൽ പോകാം. എന്നാൽ കോടതികൾക്ക് ഈ നിയമം നടപ്പിലാക്കാൻ ഒരു അവകാശവും ഇല്ല എന്നുള്ളതാണ് വസ്തുത. മാത്രമല്ല, ഈ നിയമം നടപ്പിലാക്കണമെങ്കിൽ ആ കാലഘട്ടത്തിലെ രാഷ്ട്രീയ സാമൂഹിക ചുറ്റുപാടുകളെ നോക്കിയിട്ട് മാത്രമേ ഈ നിർദ്ദേശക തത്വങ്ങളിലെ അനുച്ഛേദങ്ങൾ നടപ്പിലാക്കാൻ പാടൂ എന്നും ഭരണഘടനയിൽ കൃത്യമായി എഴുതി വെക്കപ്പെട്ടത് കൊണ്ട് തന്നെ ഇന്ത്യയിൽ ഇപ്പോൾ അനിവാര്യമായ ഒരു നിയമ മാറ്റത്തിന് ആവശ്യമില്ല എന്നുള്ളതാണ് വസ്തുത. അത് 2018-ൽ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടാണ് ഈ നിയമം മാറ്റിവെച്ചത്. പിന്നീട് വീണ്ടും ഇത് ചില രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾക്ക് വേണ്ടി, രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ മുന്നിലിട്ടിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഇനി എന്തിനാണ് ഇതിനെ എതിർക്കുന്നത്? ഇത് എതിർക്കപ്പെടുന്നതിനുള്ള കൃത്യമായ കാര്യമുണ്ട്. ഇപ്പോൾ ഇസ്ലാമിക വിശ്വാസപ്രകാരം, ഹിന്ദുമത വിശ്വാസപ്രകാരം അവർക്കൊക്കെ കൃത്യമായ മാരേജ് ആക്ട് പോലെയുള്ള വലിയ
ആക്ടുകളുണ്ട്, ഹിന്ദു മാരേജ് ആക്ട്, അതുപോലെ ക്രിസ്ത്യൻ മാരേജ് ആക്ട്, മുസ്ലിം മാരേജ് ആക്ട്, ഇതിലൊക്കെ കൃത്യമായ നിയമങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതിലൊക്കെ ഏകീകൃതമായി കൊണ്ടുവരുമ്പോൾ സമൂഹത്തിൽ രണ്ട് നിയമങ്ങൾ നിലനിൽക്കുകയും മാത്രമല്ല അവരുടെ വിശ്വാസാടിസ്ഥാനത്തിലുള്ള ഒരു തത്വം, അവരുടെ ഒരു തത്വം ഇല്ലാതാവുകയും അവരുടെ വിശ്വാസങ്ങൾക്ക് ലംഘനം സംഭവിക്കുകയും ചെയ്യും. കൃത്യമായ നിയമ നിർമ്മാണ രീതി അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമ്പോഴതും, അതുകൊണ്ട് തന്നെ വലിയ എതിർപ്പുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൂടിയാണ് ഇന്ത്യയിൽ ഇങ്ങനെ നിയമം മാറ്റം വരുമ്പോൾ വരാൻ പോകുന്നത്. മാത്രമല്ല ഇന്ത്യ ഒരു സെക്യുലർ മതേതരത്വ രാഷ്ട്രമാണ്, അതിൽ കൃത്യമായ വിശ്വാസാടിസ്ഥാനത്തിൽ ജീവിക്കുന്ന ഒരു സമൂഹമാണ്, ഡീപ്പസ്റ്റ് റിലീജിയസ് ഫെയ്ത്തുള്ള ഒരു രാജ്യമാണ്. അതുകൊണ്ട് ഈ മേഖലയിൽ നിന്ന് ഒരു കാരണവശാലും ഇങ്ങനെയുള്ള നിയമങ്ങൾ മാറ്റം വരുത്താൻ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. അതുപോലെ തന്നെ ട്രൈബൽ ഏരിയകളുണ്ട് ഇന്ത്യയിൽ. ഉത്തരാഖണ്ഡ് പോലെയുള്ള, മിസോറാം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ ട്രൈബൽസ് ഉണ്ട്. അവർക്ക് അവരുടേ ഒരു നിയമമുണ്ട്, അവരുടെ വിശ്വാസമുണ്ട്. ആ നിയമങ്ങളിലൊക്കെ തന്നെ കൃത്യമായി ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട്. ഈ നിയമങ്ങളിൽ ഇത്തരം 200 പരം ട്രൈബ്സുള്ള ഈ ഒരു മേഖലയിലൊക്കെ തന്നെ, ഉത്തരാഖണ്ഡ് പോലെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഈ നിയമം ഏകീകൃതമായി കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന വലിയ അവരുടെ വിശ്വാസത്തെയും അവരുടെ പാരമ്പര്യത്തെയും ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക്, അവരുടെ മൗലികാവകാശങ്ങളെ കൃത്യമായി ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് തന്നെയാണ് ഈ നിയമം കൊണ്ടുവരുന്നത്. എന്നാൽ ഈ നിയമം ആവശ്യമാണെന്ന് പറയുന്ന ആളുകൾ പറയുന്ന കുറച്ച് കാര്യങ്ങൾ, എല്ലാവർക്കും ഒരേ നിയമം ആവശ്യമാണ്. കൃത്യമായി പറയുകയാണെങ്കിൽ സ്വത്തുക്കൾ ഭാഗം വെക്കുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ എല്ലാ മതങ്ങളും വ്യത്യസ്തമാണെന്ന് പറയുകയും അത് ഏകീകൃതമാക്കണമെന്ന് പറയുകയും അത് ചില വിഭാഗങ്ങളിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഹിന്ദു ചില നിയമങ്ങൾ, ഹിന്ദു മാരേജ് ആക്ട് പ്രകാരമുള്ള, അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചുള്ള ചില നിയമങ്ങൾ പിന്നീട് അനുച്ഛേദങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് എന്നും നമുക്കറിയാവുന്നതാണ്. എന്നാൽ ഏകീകൃത സിവിൽ കോഡിനെ ഭൂരിപക്ഷം ആളുകളും എതിർക്കപ്പെടുന്നത് അവരുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. മാത്രവുമല്ല ഇന്ത്യയുടെ ഭരണഘടനാ വ്യവസ്ഥയിൽ അതിൽ മൗലികമായ അവകാശങ്ങൾക്കെതിരെയുള്ള ഒരു നടപടിയായിട്ട് തന്നെയാണ് രാജ്യം മുഴുവൻ ഇത് കാണുന്നത്. അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് ഇത് എതിർക്കപ്പെടുന്നത്. എന്നാൽ ഇതെങ്ങനെയാണ് ഗവൺമെൻറ് മുന്നോട്ട് കൊണ്ടുവരുന്നത് എന്നുള്ളത് ഇതുവരെ കൃത്യമായിട്ടുള്ള ഒരു കരട് രൂപരേഖ കൊണ്ടുവന്നിട്ടില്ല. ഇനി എങ്ങനെയാണ് ഗവൺമെൻറ് ഇത് മുന്നോട്ട് വെക്കുന്നത് എന്ന് പറയുന്ന ആശയപരമായ ഒരു കരട് രൂപം മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് ഗവൺമെൻറ് ഈ നിയമങ്ങളിൽ മാറ്റം വരുത്തുന്നത് എന്നുള്ളത്. എന്നാൽ ഇന്ന് ഇപ്പോൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇങ്ങനെ ജനങ്ങളുടെ അഭിപ്രായം ചോദിക്കുമ്പോൾ ഭൂരിഭാഗം ജനങ്ങളിൽ അവരുടെ വിശ്വാസങ്ങൾ, കാരണം നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ഇന്ത്യയിൽ കൃത്യമായ മതവിശ്വാസമുള്ളതാണ് ഭൂരിഭാഗം മനുഷ്യരും, അതുകൊണ്ട് തന്നെ കൃത്യമായ ഈ വിശ്വാസത്തിൽ അടിസ്ഥാനമാക്കി തന്നെയാണ് അന്ന് ഇന്ത്യയുടെ ഭരണഘടന ഉണ്ടാക്കിയിട്ടുള്ളത്. അതേ രീതിയിൽ തന്നെ പോകാൻ തന്നെയാണ് ഇവിടെ ഇന്ത്യൻ ഭരണഘടന അങ്ങനെ കൃത്യമായ ഒരു അവലോകനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയത്. ഇന്ത്യൻ ഭരണഘടന തുടങ്ങുന്നത് ഈശ്വര വിശ്വാസത്തിൽ, അല്ലെങ്കിൽ ഈശ്വരനാമത്തിലാവണമെന്ന് പറയുന്ന ചർച്ച മുതൽ നമുക്കറിയാം ആ ചരിത്രം എങ്ങനെയാണ് ഈ ഭരണഘടനയിൽ മാറ്റം വരുത്തിയതെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ മതേതരത്വ രാഷ്ട്രമാണ്, ആ രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയ ഭരണഘടനയാണ് മനുഷ്യരുടെ, പൗരന്മാരുടെ മതവിശ്വാസത്തെ കൃത്യമായ ഒരു രൂപരേഖയിൽ ഉണ്ടാക്കി അവരുടെ വിശ്വാസങ്ങൾക്ക് കൃത്യമായ മാനം നൽകിക്കൊണ്ടാണ് ഭരണഘടന രൂപീകൃതമാക്കിയിട്ടുള്ളത്. അതിൽ ഇങ്ങനെ ഒരു ഏകീകൃത സിവിൽ കോഡ് വന്നാൽ തീർച്ചയായിട്ടും ഇന്ത്യയിൽ ഭൂരിഭാഗം ജനങ്ങളും അതിനെ എതിർക്കപ്പെടുക തന്നെയാണ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ഗവൺമെൻറ് അത് എന്ത് കൊണ്ടുവരും, എങ്ങനെ അതിൽ മാറ്റം വരുത്തും എന്നുള്ളതാണ് മുമ്പ് നമുക്ക് കാണാനുള്ളത്. അത് ഭാവിയിൽ എങ്ങനെ അവരുടെ കരട് രൂപീകൃതമാകുമ്പോൾ മനസ്സിലാക്കാവുന്നതാണ്. ഇത്തരം കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്. നന്ദി, നമസ്കാരം.